फ्रेंड्स वेलकम टू अवर चैनल सिंसीस व्लॉग्स एंड गार्डनिंग अब इन वीडियो चेडी गिफ्ट किटी अब वे आर बेस्ट फ्रेंड आय स्मित अब नि परचयपड़ताो इन वीडियो अब नमुक वीडियो इधर एनिक फ्रेंड तेड़ी अब ई प्लान कईलो अब एडियोड़ इष्ट अब कई सुरक्षित अब ई चेड़ी कोषम पर पोरा ग्लोणिम प्लान अब यानि वीडियो एलिंग तलोड़ोन तलोड़ोप मकल कलियांट मुझे काणिकेन चोदी अब अद या मैंटो अब इत ई पोटिल यादेश नमक पोटि मिक्स का मण चगिरी चोर चाणकपड़ी एलपड़ी वेपिपिणाके इटे नोटि मिक्स अब इन या अब इले कट कटी कल कटो अब मणिने कटपिड़ी अब वेल ननिय स्वाभाविक अलू പിന്നെ കുറച്ച് മണലുണ്ടെങ്കിൽ അത് അതും കൂടി ഇടുന്നത് നന്നായിരിക്കും ട്ടോ ഈ വേരോട്ടം കൂടിയാലാണ് തൈയൊക്കെ പൊട്ടി മുളയ്ക്കുള്ളൂ പിന്നെ എൻ്റെ ഫ്രണ്ട് പറഞ്ഞിരുന്നു ആളിട്ട പോട്ട് മിക്സ് നല്ലതാണ് അപ്പോൾ ആ മണ്ണൊന്നും അധികം ഇളക്കി കളയണ്ട അതിനോട് കൂടി തന്നെ വെച്ചോളാൻ പറഞ്ഞിരുന്നു ട്ടോ അതുകൊണ്ട് അത് ഞാൻ അധികം ഇളക്കിയൊന്നും കളഞ്ഞില്ല സൂക്ഷിച്ച് തന്നെ ചട്ടിയിലേക്ക് എടുത്തു വെക്കാണ് ട്ടോ ചെയ്തത് പിന്നെ ഈ അഗ്ലോണിമ പ്ലാന്റിന്റെ പോട്ടി മിക്സ് നല്ലതാണെങ്കിൽ തൈകൾ പെട്ടെന്ന് പൊട്ടി മുളച്ചോളും എല്ലാത്തിന്റെ ഇല്ല ഈ പിങ്ക് വാലന്റൈൻ്റെ ഒക്കെ പെട്ടെന്ന് തൈ പൊട്ടി മുളക്കുന്നതാണ് അപ്പോൾ നമ്മൾ പോട്ടി മിക്സ് തയ്യാറാക്കുമ്പോൾ നന്നായി തന്നെ ഇടുക ഇത് എൻ്റെ മോളാണ് ട്ടോ അപ്പോൾ അവൾക്ക് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ചെയ്തതാണ് നമ്മൾ മക്കളെയും കൊണ്ടും ഇങ്ങനത്തെ ഒക്കെ ചെയ്യിപ്പിക്കുന്നത് നല്ലതാണ് അവർക്കും ഒരു പ്രകൃതി സ്നേഹവും ചെടികളോടും ഒക്കെ സ്നേഹമൊക്കെ വരട്ടെ അപ്പോൾ ആൾ കുറച്ച് മണ്ണൊക്കെ ഇട്ട് ഫില്ല് ചെയ്ത് തന്നെയുണ്ട് അങ്ങനെ നമ്മൾ നട്ടിട്ടോ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ അകത്തേക്ക് എന്നിട്ട് നമ്മൾ ആ വൈറ്റ് പോട്ടിലേക്ക് അത് ഇറക്കി വെച്ചു അപ്പോൾ നല്ല അടിപൊളി നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മുടെ എൻ്റെ ഫ്രണ്ട് എന്ന ചെടി ഇതേനാട്ട സ്മിത ഞാൻ നട്ടത് ആളെ നേരത്തെ ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ഫോട്ടോ എടുത്ത് നേരത്തെ ആൾ കണ്ടതാണ് എന്നാലും വീഡിയോയിൽ പറഞ്ഞതാണ് കേട്ടോ പിന്നെ എല്ലാവർക്കും ഒരു സംശയമാണ് ചില അഗ്ലോണിമ പ്ലാന്റിനൊന്നും തൈ പൊട്ടി മുളയ്ക്കൂല അപ്പോൾ ഇത് ഞാൻ കൊണ്ടുവന്ന് വെച്ചിട്ട് ഒരുപാട് നാളായി അപ്പോൾ തൈ പൊട്ടി മുളയ്ക്കാതെ ഇപ്പം ഞാനൊരു പണി ചെയ്തു ഇത് ചെടി എടുത്തിട്ട് മുറിച്ചിട്ട് അതിൻ്റെ ചെറിയ കമ്പ് ആ ചട്ടിയിൽ തന്നെ ഞാൻ വെറുതെ കുത്തി കൊടുത്തു അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഫംഗിസൈഡ് എന്തെങ്കിലും ഉപയോഗിക്കുന്ന നല്ലതാണ് കേട്ടോ ഈ സാഫ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലൊന്ന് മുക്കിയിട്ട് ഒന്ന് നട്ടു കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരുന്നു പിന്നെ തേനും നല്ലൊരു ഫംഗിസൈഡാണ് കേട്ടോ ഇപ്പോൾ സാഫില്ലാത്തവർക്ക് തേനുണ്ടെങ്കിൽ അതിനൊന്നും തേനൊന്ന് പതുക്കെ തൊട്ട് കൊടുത്താൽ മതി പിന്നെ ഈ ചെടി ഞാൻ മഴയത്താണ് കേട്ടോ വെച്ചത് അപ്പോൾ നേരത്തെ ഞാൻ വീഡിയോയിൽ കാണിച്ചിരുന്നില്ലേ അത് ഒരു മാസം മുന്നെടുത്ത് വെച്ച വീഡിയോയാണ് കേട്ടോ ഇതിപ്പോൾ ഞാൻ എടുത്തതാണ് ഇത് ഈ മഴയത്ത് നിന്നിട്ടും ചില അഗ്ലോണിമ മഴയത്ത് വെച്ചാൽ നാശമാവില്ല കേട്ടോ ഈ അഗ്ലോണിമയ്ക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം എനിക്ക് ഇതുവരെ പറ്റിയിട്ടില്ല അപ്പം നിങ്ങൾ നേരത്തെ കണ്ട വീഡിയോ ഒരു മാസം മുന്നുള്ളതാണ് കേട്ടോ ആ സെയിം തൈയാണ് ഇപ്പോൾ രണ്ടിലൊക്കെ വെച്ച് ഒരുവിധം ആയിട്ടുണ്ട് അപ്പോൾ ഇത് എൻ്റെ ജ്യേഷ്ഠത്തിൽ ചോദിച്ചിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ ചെയ്തത് അപ്പോൾ തൈയാവുമ്പോൾ കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഞാനിത് പറക്കുന്നതാണ് കേട്ടോ അപ്പോൾ ജ്യേഷ്ഠത്തിക്ക് ഈ തൈയ കൊടുക്കണം അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇപ്പോൾ വൈകി എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ കാണിച്ചതിൽ ഒരു ഇലയിലേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഒരു രണ്ട് ഇലയൊക്കെ വന്ന ശേഷം അതൊന്ന് പറിച്ചിട്ട് അപ്പോൾ രണ്ട് വീഡിയോ കൂടി ആയിട്ട് ഒരുമിച്ച് ഇടാമെന്ന് കരുതിയാണ് ഇങ്ങനെ രണ്ട് പ്രാവശ്യമായിട്ട് എടുത്തത് കേട്ടോ അപ്പോൾ ഇതാണ് പുതിയതായിട്ട് വന്ന തൈ ഇനിയിപ്പോൾ ഇത് നട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നന്നായി തന്നെ വരും ഇപ്പോൾ അതുപോലെ തന്നെ ഞാനൊരു കട്ടിങ് വെച്ചതാണ് കേട്ടോ അത് കണ്ടില്ലേ ഇങ്ങനെ കട്ടിങ് വെച്ചപ്പോൾ ഇതോടുകൂടി രണ്ട് സൈഡിൽ നിന്നും രണ്ട് ബ്രാഞ്ച് പോലെ വന്ന് ആ പോട്ട് കവർ ചെയ്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ പുതിയ തൈകൾ പൊട്ടി മുളയ്ക്കണമെങ്കിൽ നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കിയാതെ നട്ടപാടി മഴയത്തൊന്നും വെക്കരുത് കേട്ടോ ഞാൻ നേരത്തെ കാണിച്ചത് അത് മദർ പ്ലാന്റാണ് മഴയത്തിരുന്നത് അഗ്ലോണിമ പ്ലാന്റ് പൊതുവേ മഴ നനഞ്ഞാൽ ചിലതൊക്കെ ചീഞ്ഞു പോകും കേട്ടോ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ പിന്നെന്താ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായി ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ടാറ്റാ